ഇതുപോലത്തെ നമ്മൾ കളഞ്ഞിട്ടുള്ള കുറ്റി ചൂലുണ്ടാവൂലേ നമ്മുടെ വീട്ടില്. അപ്പൊ ഈ ഒരു ചൂലി കളയണ്ട. ഇതുപോലത്തെ നമ്മുടെ പോട്ടിലൊന്ന് കണ്ടോ, ഒട്ടും വെയിറ്റ് ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഒരു കുഞ്ഞു വാവയ്ക്ക് വരെ ഈ ഒരു പോട്ട് എടുക്കുക കേട്ടോ. അത്രയ്ക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാനിതാ കുറച്ച് നമ്മുടെ ഇതുപോലത്തെ നമ്മൾ ഇപ്പൊ ഇത് അടിക്കാനൊന്നും പറ്റാതെ ചെറിയ കുറ്റിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ചൂലി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അണ്ട് ഒടിച്ചെടുക്കുക. എന്തായാലും നമ്മൾ ഇത് കളയൂലേ, നമ്മൾ വേണ്ടാതെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും ചാരി വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഇതുപോലത്തെ ചൂല് നമ്മൾ കാണിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യണ്ട. ഇതുപോലത്തെ ചെടികളൊക്കെ നടുന്ന സമയത്ത് ഈ ഒരു ചൂല് ഇനിയിപ്പൊ എന്താണെങ്കിലും നമ്മൾ കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 6 ഇഞ്ചിന്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും ഒരു ലൈക്ക് അടിച്ച് വീഡിയോ കാണാനും മറക്കല്ലേ. അപ്പൊ ഞാൻ ഈ ഒരു ചൂല് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു പോട്ടിലേക്ക് നമ്മൾ ഫസ്റ്റ് ആണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ പോട്ടിന് ഹോളൊക്കെ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ ഇട്ട് കൊടുക്കുമ്പോ എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ശരിക്കും അത് നമ്മുടെ ആ ഒരു മുകളിലത്തെ മേൽമണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മുടെ ചെടികളെ വേരൊക്കെ നല്ലതുപോലെ ഇറങ്ങാനും നമ്മുടെ പോട്ടിന് ഒട്ടും വെയിറ്റ് ഇല്ലാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യേ. അപ്പൊ ഞാൻ ചെറിയ പോട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് കുറച്ച് വലുതാണെങ്കിലും ഇതുപോലത്തെ പോട്ടിംഗ് മിക്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കളയുന്നതാണല്ലോ, ചുമ്മാ നമുക്ക് വേണ്ടാതെ. അപ്പൊ ഞാനിത് വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുത്ത് ഇതിലേക്ക് ഇങ്ങനെ വിതറി വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചൂലിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കരിയലൊക്കെ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാനിതാ ഇതുപോലെ നമ്മൾ ഈർക്കില് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇച്ചിരിയും കൂടി പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന് ഇപ്പൊ ഒട്ടും ആ ഒരു കുറച്ച് ഈർക്കിള് മാത്രമാണ് ഇതിൽ നിൽക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് കേട്ടോ, ഉണങ്ങിയ ഇലയാണ്. അപ്പൊ ഇത് ഞാൻ ബനാന പീൽസ് ഇതേപോലെ ഇങ്ങനെ നമ്മളൊരു തണലിലോ ഒക്കെ ഇട്ട് ഉണക്കി എടുത്തതാണ്. അപ്പൊ നമ്മൾ ഇപ്പോ ബനാന പീൽസ് ഒക്കെ എറിഞ്ഞ് കളയാതെ എവിടെയെങ്കിലും തണലിൽ വെക്കുക. ഒരിക്കലും വെയിൽ ചൂടുള്ള വെയിലത്തൊന്നും കൊണ്ടുപോയി ഉണക്കിയെടുക്കരുത്, അതിന്റെ ഗുണം പോവുകയും. അപ്പൊ ഞാൻ ഇതുപോലെ ആ ഒരു കരിയില ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പൊ നല്ല വെയിലാണ് അല്ലേ, കരിയിലൊക്കെ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് ശരിക്കും പെട്ടെന്ന് നല്ലതുപോലെ തന്നെ ഉടഞ്ഞു കിട്ടൂലേ. അപ്പൊ ഞാനിതാ ഇതുപോലെ പൊടിയാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. കരിയിലയാണെങ്കിലും എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്. അതും നമ്മുടെ ചെടിയിൽ ധാരാളം കാൽസ്യത്തിന്റെ കുറവ് മാറ്റിയെടുക്കാനും ചെടികൾ നല്ലതുപോലെ വേരിറങ്ങാനും നല്ലതുപോലെ വളരാനൊക്കെ സഹായിക്കും കണ്ടോ. ഇപ്പോഴും ഈ ഒരു പോട്ടിന് ഒട്ടും വെയിറ്റ് ഇല്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പോട്ട് മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഈ ഒരു ബനാന പീൽസ് ഉണ്ടല്ലോ, അതാണെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കൈ കൊണ്ട് തന്നെ എടുക്കുക. ഇനി നിങ്ങൾക്ക് കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതൊക്കെ തന്നെ നല്ലതാണ്, എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ പോട്ടി മിക്സിൽ ഇത് ഒരു ചാണകപ്പൊടിയോ അങ്ങനത്തെ ഒരു വളം ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. ഇതുപോലെ തോട്ടത്തിലും തൊടികയിലൊക്കെ കിടക്കുന്ന അലസമായി നമുക്ക് വേണ്ടാത്ത ഓരോന്നും വെച്ചിട്ട് വീട്ടിൽ നമ്മൾ കളയുന്ന ഓരോന്നും വെച്ചിട്ടാണ് ഞാൻ ചെടി നടാറുള്ളത്. അപ്പൊ ഇനി ഞാനിതാ കുറച്ച് ഇലകൾ ഇങ്ങനെ പോട്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ചതാണ്. മണ്ണിട്ട് ഇലയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് ഇങ്ങനെ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് കേട്ടോ അത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെടി നടുന്ന സമയത്ത് അത് എത്ര ഹെൽപ്പാന്നറിയോ. ഇത് നമ്മളിപ്പോ ചാണകപ്പൊടിയോ മണലോ മണ്ണൊന്നും ചേർത്ത് കൊടുക്കണ്ട, നല്ലതുപോലെ മണ്ണിന് ഇളക്കം കിട്ടാൻ സഹായിക്കേ. അപ്പൊ ഞാനിതാ ഈ ഒരു പോട്ടി മിക്സ്. അപ്പൊ ഈ ഒരു മണ്ണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലേ ഇതില് വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഒരു വളവുമില്ല. കുറച്ച് കരിയലയിട്ട് അതിന്റെ മുകളിൽ മണ്ണും ഇട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിങ്ങനെ വെച്ചതായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 10-30 ദിവസമൊക്കെ ആയിട്ടുണ്ടാവേ. അപ്പൊ എനിക്ക് അത് നല്ലൊരു വളമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു നമ്മൾ ചെടി നടുന്ന ആ ഒരു മുകൾ വശം നമ്മൾ നല്ലതുപോലെ ഒന്ന് ആ മേൽമണ്ണൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെടി നടാലേ. അപ്പൊ ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ച ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ സ്പൈഡർ പ്ലാന്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ, ഇതിന്റെ അടിവശം വേരൊക്കെ വന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറെ സ്പൈഡർ പ്ലാന്റ് ഒക്കെ തൈകൾ കിട്ടുന്ന സമയത്തും അതിന്റെ ഇപ്പൊ സ്പൈഡർ പ്ലാന്റിൽ കുഞ്ഞു കുഞ്ഞു തൈകൾ പൊട്ടി നിറയുന്ന സമയത്ത് അതൊക്കെ എടുക്കുക. ഇപ്പൊ പെട്ടെന്ന് നടാനൊരു ചട്ടിയൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബേസണിലോ പാളയിലൊക്കെ മണ്ണ് നിറച്ച് ഇങ്ങനെ കുത്തി വെക്കുക, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒരു കുപ്പിയിലോ എന്തിലും കപ്പിലൊക്കെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചാലും മതി കേട്ടോ. ആ കപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലോണം വേര് വന്നൊന്ന് ഉഷാറാവും. അപ്പൊ ചില ദിവസങ്ങളിൽ 2-3 ദിവസമൊക്കെ കൂടുമ്പോ ഇല ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ, ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിതാ ഇതിലേക്ക് ഇത് നട്ടു വെക്കുന്നുണ്ട്. ഇതിന് ഈ ഒരു മണ്ണിന് നല്ല ഇളക്കം
ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ സ്പൈഡർ പ്ലാന്റ് ഈ ഒരു ചട്ടി നിറഞ്ഞു നിൽക്കും കേട്ടോ, നിറയെ തൈകളൊക്കെ ആയിട്ട്. അപ്പൊ കണ്ടോ ഒട്ടും വെയിറ്റ് ഇല്ല, അതാണ് ഈ ഒരു പോട്ടിന്റെ പ്രത്യേകത. ഈ ഒരു ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കും. അപ്പൊ ചെടി നനച്ചു കൊടുക്കുക, നല്ലോണം നനച്ചു കൊടുക്കുക. ആ ഒരു പോട്ടൊക്കെ നനയുന്ന പോലെ, ഇലകളൊക്കെ ഒന്ന് നനയുന്ന പോലെ, കാരണം വേരൊന്ന് പെട്ടെന്ന് ആ ഒരു മണ്ണായിട്ട് ചേരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതാ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് പോട്ടിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെടി വെച്ച് കൊടുക്കുന്നത്. അപ്പൊ സ്റ്റാൻഡ് പോട്ട് ഇത് ശരിക്കും 9 ഇഞ്ചിന്റെ സ്റ്റാൻഡ് പോട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെടി നടാം. അങ്ങനെ നടുന്ന സമയത്ത് കണ്ടോ അടിവശത്ത് നമുക്ക് അവിടെ വെള്ളം വരും, അത് നിങ്ങൾക്ക് എടുത്ത് ഇങ്ങനെ കളയാ കേട്ടോ. ഇവിടെ ആയിരിക്കും വെള്ളം വരിക, അത് കളയാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇതുപോലത്തെ ഒരു 6 ഇഞ്ചിന്റെ ചട്ടിയിൽ ചെടി നട്ടിട്ട് ഇങ്ങനെ ഇറക്കി വെക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പോട്ട് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതാ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ എടുത്ത് ഇതുപോലത്തെ ചട്ടികളുണ്ട്. അപ്പൊ കണ്ടോ ഈ ഒരു ചട്ടീന്റെ പ്രത്യേകത, ഒട്ടും വെയിറ്റ് ഇല്ല, എല്ലാവർക്കും എടുക്കാനും വെക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഡെയിലി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.